ഹലോ. അപ്പൊ രാവിലെ തന്നെ അലാറം ഒക്കെ അടിച്ചു കേട്ടോ. അപ്പൊ 2 മണിക്ക് ഞാൻ അലാറം വെക്കും. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഫ്രീസറിൽ ഈ മീനും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അത് നമ്മൾ എണീക്കുന്ന ടൈമിൽ പോയി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഐസ് ഒന്നും അലിഞ്ഞു വരില്ല. അപ്പൊ ഞാൻ നേരത്തെ അലാറം വെച്ചിട്ട് ഫ്രീസറിൽ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് വെക്കും. അതായത് പോലെ ഇതുപോലെ മീനോ ചിക്കനോ അതല്ലെങ്കിൽ ദോശമാവ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ട് ലൈറ്റ് ഉണച്ച് പിന്നെയും പോയി കിടന്നുറങ്ങി 4 മണിക്ക് എഴുന്നേക്കും. ഗുഡ് മോർണിംഗ്. ഉറങ്ങാൻ പറ്റിയില്ല, വല്ലാത്തൊരു സ്ലീപ്പ്, വല്ലാത്തൊരു സ്ലീപ്പ് എന്നോ, വല്ലാത്തൊരു ഉറക്കമായിരുന്നു. ചില ദിവസങ്ങളിലെ രാത്രിയിൽ നമ്മൾ എത്ര ഉറങ്ങാൻ ശ്രമിച്ചാലും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, എന്നാൽ നല്ല ക്ഷീണവും കാണും. അങ്ങനൊരു ദിവസമായിരുന്നു കേട്ടോ എനിക്ക്. ഞാനും അപ്പുക്കുട്ടനും ഭയങ്കരമായിട്ട് പാടുപെട്ടു. എനിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല, അപ്പുക്കുട്ടനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ചൂടിൻ്റെ ആയിരിക്കും എന്ന്. പക്ഷേ ചൂടിൻ്റെ ഒന്നുമല്ല കേട്ടോ, ഭയങ്കര ഒരു നെഗറ്റീവ് ഫീലിങ്സ് പോലെ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് നമ്മളെ ശല്യപ്പെടുത്തുക എന്ന് പറയില്ലേ, അതുപോലൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഉറക്കം ഒട്ടും ശരിയായിട്ടില്ല. പിന്നെ ഇവർക്കൊക്കെ സ്കൂളിലും ജോലിക്കൊക്കെ പോകണമായതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റതാ കേട്ടോ. എന്നിട്ട് എൻ്റെ ബെഡ്ഷീറ്റെല്ലാം അങ്ങ് മടക്കി വെച്ചു. അപ്പുക്കുട്ടൻ്റെ സൈഡിലെ ബെഡ്ഷീറ്റ് മടക്കുന്നില്ല, കാരണം അവനിനി തണുക്കും എന്തെങ്കിലും ചെയ്താലോ പുതയ്ക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അവൻ്റെ സൈഡിലെ ഞാൻ മടക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നേരെ ഇതാ ഇവിടെ വന്നിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. കാരണം ഉറക്കം ശരിയാവാത്തതുകൊണ്ട് തന്നെ എനിക്ക് കണ്ണ് തുറക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം കൂടെ ഒക്കെ കിടന്ന് ഉറങ്ങണം എന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 2 പേരെയും കൂടെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ മൂടിപ്പോച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങും കേട്ടോ. ഫോണൊക്കെ സൈലൻ്റ് ചെയ്തിട്ട് അങ്ങനെ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ കുറച്ച് ലിപ് ക്രീമൊക്കെ എടുത്ത് തേക്കുന്നുണ്ട്. അപ്പുക്കുട്ടന് വേണ്ടനും സ്കൂളിലും കോളേജിലും ഒക്കെ, കോളേജിലൊന്നല്ല ഡ്യൂട്ടിക്കൊക്കെ പോകേണ്ട സമയത്ത് മാത്രമേ ഞാൻ ഈ 4 മണിക്കൊക്കെ എഴുന്നേക്കത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം തീരുന്ന വരെ ഞാൻ മൂടിപ്പോച്ച് കിടന്ന് ഉറങ്ങാറുണ്ട്. ഈ ഒരു ടൈമിൽ എനിക്ക് പണ്ടുണ്ടല്ലോ, ഞാൻ 4 മണിക്ക് എഴുന്നേക്കണമെങ്കിൽ ഞാൻ 2:30 അലാറം വെച്ചിട്ട് 2:30, 2:30, 3, 3:45 അങ്ങനെ അലാറം വെച്ച് 4 മണിക്ക് എഴുന്നേക്കായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 4 മണിക്ക് എഴുന്നേക്കണമെങ്കിൽ 4 മണിക്ക് അലാറം വെച്ച് 4 മണിക്ക് തന്നെ ചാടി എഴുന്നേക്കാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഈ നേരത്തെ അലാറം വെച്ചിട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, നമ്മുടെ അത്രയും ഉറക്കവും കൂടെ നമ്മളിങ്ങനെ ഡിസ്റ്റർബൻസ് ആവുന്നതുകൊണ്ട് ഞാനിപ്പോൾ കറക്റ്റ് ടൈമിൽ എഴുന്നേക്കാറുണ്ട്. ഇന്ന് പക്ഷേ 4 മണിക്ക് വെച്ചിട്ട് ഞാൻ 4:30 എഴുന്നേക്കാൻ കാരണം എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ അടുക്കളയിലൊക്കെ വന്ന് കഥകൊക്കെ തുറന്നിട്ട് ഇങ്ങനെ എൻ്റെ കാഴ്ച കണ്ടുകൊണ്ട് നിന്ന് കേട്ടോ. ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട കാര്യമാണ് കേട്ടോ ഈ തറയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുക എന്നുള്ളത്. പുറത്ത് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഞാൻ അടുപ്പത്തോട്ട് ചട്ടി വെച്ചു, ഇതെൻ്റെ പുതിയ ചട്ടിയാണ് കേട്ടോ. എന്നിട്ട് ചിക്കൻ അങ്ങ് വറുത്തെടുക്കുകയാണ്, കാരണം അപ്പം കൊണ്ട് തന്നെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഇങ്ങനെ ചിക്കൻ പീസ് ഉണ്ടെങ്കിൽ അവൻ ചോറൊക്കെ നന്നായിട്ട് കഴിക്കും, പിന്നെ അവൻ്റെ ഫ്രണ്ട്സിനും കൊടുക്കും കേട്ടോ. അപ്പുൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ദിയാൻ. അപ്പോൾ ദിയാൻ്റെ കയ്യിൽ നിന്ന് അപ്പുക്കുട്ടനും കൈയിട്ട് വരാറുണ്ട്, അപ്പുക്കുട്ടൻ്റെ കയ്യിൽ നിന്ന് ദിയാനും കൈയിട്ട് വരാറുണ്ട് കേട്ടോ. രണ്ടുപേരും അങ്ങനെയൊക്കെ തന്നെ. അപ്പുക്കുട്ടൻ്റെ സ്കൂളിൽ അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ മുള്ളോ എല്ലോ ഒന്നും കൊടുത്തു വിടാൻ പറ്റില്ല, അതായത് ചിക്കൻ്റെ ലെഗ് പീസ് ഒന്നും കൊടുത്തു വിടാൻ പറ്റില്ല കേട്ടോ. കാരണം കുട്ടികൾ കഴിക്കുമ്പോൾ ഇനി തൊണ്ടയിലെങ്ങാനും എന്തെങ്കിലും ആയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ മാംസം മാത്രമാണ് കേട്ടോ എടുത്ത് ഈ വറുത്തെടുക്കുന്നത്. ഇവിടെ ഒന്നും ഇലയില്ലാത്തതുകൊണ്ട് ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ നിന്നാട്ടോ വാടയില വെട്ടിക്കൊണ്ട് വെക്കുന്നത്. വെട്ടുമ്പോൾ ഒരു 3-4 എണ്ണം അടിപ്പിച്ച് വെട്ടിക്കൊണ്ട് വെക്കും. അപ്പോൾ 4 ദിവസത്തേക്ക് പിന്നെ വാടയിലേക്ക് തിരക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി തേങ്ങ തിരുമാൻ പോവാ കേട്ടോ. ഈ ഒരു പാത്രം ഇവിടുന്നാന്ന് ഒരുപാട് പേർ എന്നോട് ചോദിച്ചു. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഷോർട്സിൽ കൊടുത്തിട്ടുണ്ട്, ഈ വീഡിയോയിലും കൊടുത്തേക്കാം കേട്ടോ ഇതിൻ്റെ ലിങ്ക്. അപ്പോൾ അതാ തേങ്ങ എടുത്ത് പൊട്ടിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ഈ തേങ്ങയുടെ മുകളിൽ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണമല്ലോ തേങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളം എങ്ങനെയൊക്കെയോ ഒരു അമ്പലത്തിൽ നിന്ന് പ്രസാദം കിട്ടുന്ന പോലെ അടിയിൽ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കുടിച്ചിട്ട് നേരെ വന്നിരുന്നു. ഏട്ടനാണെങ്കിൽ നടു ഉളുക്കിയിരിക്കുകയാണ് കേട്ടോ. 3-4 ദിവസമായി, ഇപ്പം കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലെ തേങ്ങ തിരുമുന്ന മെഷീൻ. ഒരുപാട് പേർക്ക് സ്നേഹം കൊണ്ടാണ് ചോദിക്കുന്നതെന്നറിയാം, ചേച്ചി എന്തിനെങ്ങനെ ഇരുന്ന് കഷ്ടപ്പെട്ട് തിരുമെന്നേ, കൗണ്ടർ ടോപ്പിൽ വയ്ക്കാവുന്നത് കിട്ടുമല്ലോ, അത് വാങ്ങി തിരുമാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നിയത് ഇങ്ങനെ ഇരുന്ന് തിരുമുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ ഫർണിച്ചറൊക്കെ പണിയിപ്പിക്കാൻ നേരത്ത് അതിൻ്റെ കൂട്ടത്തിൽ വീട്ടിൽ നിന്ന് പണിയിപ്പിച്ച് തന്നതാണ് കേട്ടോ ഈ ഒരു ചേരവ. പിന്നെ ഇത് എനിക്ക് പൊതുവെ ഈ തേങ്ങ തിരുമുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ലാത്ത പണിയായതുകൊണ്ട് എനിക്ക് സീച്ചേട്ടനാണ് സാധാരണ തേങ്ങ തിരുമി തരാറുള്ളത്. 100-ൽ 90% ഏട്ടൻ തന്നെ ആട്ടോ എനിക്ക് തിരുമി തരാറുള്ളത്. 10% ഒക്കെ ഞാൻ തിരുമാറുള്ളൂ എന്ന് തന്നെ പറയാം. അങ്ങനെ തേങ്ങയൊക്കെ നന്നായിട്ട് തിരുമിയെടുത്ത് കേട്ടോ. പിന്നെ എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഞാൻ വർക്ക് ഏരിയ കെട്ടണം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഈ കിച്ചൺ ഇങ്ങനെ വൃത്തിയാക്കി ഇട്ടിട്ട് വർക്ക് ഏരിയയിൽ നിന്ന് പണിതാൻ പോരെയെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് അങ്ങനെ ഒരു കാര്യം, നമ്മളെവിടെ വർക്ക് ചെയ്യുന്നോ അവിടെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, അതാണ് നമ്മുടെ വർക്ക് ഏരിയ. അതുകൊണ്ട് ഇനി ചുമ്മാ അടുത്തത് ഇനി വർക്ക് ഏരിയ കെട്ടി വെറുതെ എന്തിനാ അത്രയും സ്ഥലവും കൂടെ കളയുന്നതെന്ന് വിചാരിച്ചിട്ട് ആ പ്ലാൻ എൻ്റെ മനസ്സിൽ നിന്ന് മാറി. ഇപ്പോൾ എനിക്ക് ഒരു കിച്ചൺ തന്നെ മതി, പിന്നെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് വയ്ക്കണം എന്നുണ്ട് കേട്ടോ. അത് പതുക്കെ കൊണ്ട് ഞാൻ ചെയ്തെടുക്കും.
തേങ്ങയൊക്കെ തിരുമ്മി കയ്യോടെ പേപ്പറൊക്കെ ചുരുട്ടി വേസ്റ്റിൽ കളഞ്ഞിട്ട് എല്ലാം കഴുകി അവിടെ നീറ്റാക്കി ഇട്ട് കേട്ടോ. ഇവിടെ ഉറുമ്പിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ എനിക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉറുമ്പ് കയറാറുണ്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു ഏട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇന്നലെ നമ്മൾ കടയിൽ നിന്ന് നെയ്മീനാട്ടോ വാങ്ങിച്ചത്, ഒരു അര കിലോ മുറിച്ച് വാങ്ങിക്കുകയാണ് ചെയ്തത്. അവർ തന്നെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നു. അങ്ങനെ മീൻകറിയുടെ അരപ്പെല്ലാം ഞാൻ ചട്ടിക്കകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിന് പുളിയിട്ട് കൊടുത്തു കേട്ടോ. ഞാനാണെങ്കിൽ ഒരുപാട് പുളിയിടാത്തതിൻ്റെ കാരണം ഇവിടെ ഏട്ടന് പുളി അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഒരുപാട് പുളിയിടാത്തത്. എന്നിട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ചു. മീൻ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഒരു പച്ചമുളകും ഇട്ടു, ബാക്കി മീൻ കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചൊക്കെ കൊടുത്തിട്ട് ഞാൻ കോവയ്ക്ക് അരിയാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് കുറച്ചധികം സമയം ഉണ്ടായതുകൊണ്ട് ഞാൻ നീളത്തിലല്ല അരിയുന്നത്, വട്ടത്തിൽ അരിയാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ തന്നെ എല്ലാവരും എന്നെ കോവയ്ക്കാൻ മെഴുക്കുവർത്തി ചേ കോവയ്ക്കാൻ മെഴുക്കുവർത്തി അല്ല കോവയ്ക്ക് കല്യാണി കോവയ്ക്ക് കല്യാണി എന്നാണ് വിളിക്കുന്നത്. ഇതിന് മാത്രം കോവയ്ക്ക് എവിടെ നിന്നും കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ കടയിൽ പോയി കഴിഞ്ഞാൽ മറ്റേ സിനിമയ്ക്കകത്ത് ഉർവശി കൂർക്ക വാരി എടുക്കുന്ന കൂട്ടാണ് കോവയ്ക്ക വാരി എടുക്കുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് മുറ്റത്ത് വന്നിരുന്ന് ഇങ്ങനെ പതുക്കെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. കൂട്ടിന് പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, പൂച്ചക്കുട്ടികൾ മുകളിലാണ്, പക്ഷേ പൂച്ചയുടെ അമ്മയൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആദ്യം ഒരാൾ വന്നു, പിന്നെ രണ്ടുപേര് വന്നു, പിന്നെ അച്ഛനും അമ്മയും മുത്തശ്ശിയും ആരൊക്കെയോ വന്നു കേട്ടോ. മൊത്തത്തിൽ നാല് വലിയ പൂച്ചകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ പെറ്റ് പ്രസവിച്ചൊക്കെ കിടക്കും, അതുകൊണ്ട് ഫുഡൊക്കെ വെച്ച് കൊടുക്കും. പക്ഷെ പെരക്കകത്ത് ഞാൻ കേട്ടില്ല കേട്ടോ, എനിക്ക് ഭയങ്കര പാടാണ്. കാരണം എൻ്റെ ഒരു ചട്ടി ബീഫ് ഇതുങ്ങൾ തിന്ന് തീർത്തു, അതുകൊണ്ട് ഞാൻ പെരക്കകത്ത് കയറ്റിയുള്ള സന്തോഷവും സ്നേഹപ്രകടനങ്ങളും ഒന്നുമില്ല. അങ്ങനെ കോവയ്ക്കൊക്കെ അരിഞ്ഞിട്ട് അകത്ത് കയറി വന്നപ്പോഴത്തേന് അരി ഇൻഡക്ഷൻ കുക്കറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചു. ഒരുപാട് പേര് ചോദിച്ചു, ചേച്ചി എല്ലാം ഈ ഗ്യാസിലാണ് വയ്ക്കുന്നത്, ചേച്ചിക്ക് ഗ്യാസ് എത്ര മാസം തികയുമെന്ന്. എനിക്കൊരു 2.5-3 മാസം ഗ്യാസ് നിൽക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ നന്നായിട്ട് പോകും. അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റായിട്ട് അരി അങ്ങ് ഊറ്റാന്ന് വിചാരിച്ചു. ഈ അരയ്ക്കുന്നത് ചമ്മന്തിയാണ് കേട്ടോ, പൊതുവേ സീച്ചാട്ടന് ചമ്മന്തി കണ്ണിന് കണ്ടുകൂടാ, പക്ഷേ ഞാൻ അരയ്ക്കുന്ന ചമ്മന്തി മാത്രം സീച്ചാട്ടൻ മാക്കം മാക്കം ഒരു നടിക്കും കേട്ടോ. കാരണം ഭയങ്കര ടേസ്റ്റാണ് ആ പറയുന്നത്. അപ്പോൾ കാന്താരിയും കരിയാപ്പിലയും പുളിയും ഉപ്പും ഇഞ്ചിയും ഒക്കെ ഇട്ടാണ് ഞാൻ ചമ്മന്തി അരയ്ക്കുന്നത്. കരിയാപ്പിലയൊക്കെ കുറച്ച് കൂടുതൽ അരയ്ക്കും കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അരിയൊക്കെ തിളച്ചപ്പോൾ ഞാനതങ്ങ് ഊറ്റി കേട്ടോ. അരി ഊറ്റാനുള്ള സാധനങ്ങളും കമ്പികളും ഒക്കെ ഞാൻ വാങ്ങിച്ചായിരുന്നു, പക്ഷേ അതൊക്കെ വെറുതെയാണ്, എനിക്ക് കൈ തന്നെയാണ് കേട്ടോ എളുപ്പം. അങ്ങനെ ഞാൻ പെട്ടെന്ന് അരിയൊക്കെ ഊറ്റി സൈഡിലോട്ട് വെച്ചു. അപ്പോൾ ഇതിൽ ആരോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളം ആദ്യം ഇങ്ങനെ ചരിച്ച് കളഞ്ഞിട്ട് അരി ഊറ്റിയാൽ നല്ല എളുപ്പമാണെന്ന്. ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം കുറച്ച് വെള്ളം കഞ്ഞിവെള്ളം അങ്ങ് ഒഴിച്ചു കളഞ്ഞു, എന്നിട്ട് അരി ഊറ്റി ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചിട്ട് അവിടെ എല്ലാം അങ്ങ് തുടച്ച് വൃത്തിയാക്കിയിട്ട് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്കത്തെ ആഹാരമെല്ലാം ഒരുവിധം തയ്യാറാക്കി കഴിഞ്ഞിട്ട് ഞാൻ ദോശമാവിൽ പാകത്തിന് ഉപ്പിട്ട് ഇളക്കി വെച്ചു. അപ്പോഴത്തേന് കൊണ്ടുപോകേണ്ട വാഴയില വാട്ടി വെച്ചില്ലോ എന്ന് ഓർത്തത് കേട്ടോ. പിന്നെ വാഴയിലയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് അത് വാട്ടാൻ വേണ്ടി വെച്ചു. ചിലർ ഇതിൽ വെളിച്ചെണ്ണ തേക്കും കേട്ടോ, ഈ ചോറിടുന്നതിന് മുമ്പ് ഈ വാഴയിലയിൽ വെളിച്ചെണ്ണ തേച്ചാൽ ചൂടോടെ നല്ലൊരു ഫ്ലേവർ അതിലോട്ട് ഇറങ്ങും എന്ന് പറയും. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ വാഴയില നന്നായിട്ട് വാട്ടിയെടുത്തു. ഞാൻ ഒരുപാട് നാളായിട്ട് ഇതുപോലെ വാഴയിലയിൽ ചോറ് പൊതിയുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഒരു നക്കാണ് കേട്ടോ വാഴയില പൊതിയാൻ വേണ്ടിയിട്ട്. പിന്നെ വല്ലപ്പോഴും എങ്ങാനും ഇതുപോലെ പൊതിയുമ്പോൾ പൊട്ടിപ്പോയാലേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ പൊട്ടാറൊന്നുമില്ല. കല്ല് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ചൂടോടെ ദോശ ചൂടാണ്. ഇത്രയും മാവിന് ഞാൻ ഉപ്പിടാൻ കാരണം ഇവിടെ രാത്രിയിൽ ഏട്ടന് രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണെങ്കിലും ദോശയാണെങ്കിലും ഇടിയപ്പം ആണെങ്കിലും അത് രാത്രിയിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചധികം ദോശ ചുട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദോശ ചൂടാൻ വെച്ചിട്ട് ഞാൻ ചോറൊക്കെ പൊതിഞ്ഞ് ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചു. ഇത് ഏട്ടന് കൊണ്ടുപോകാനുള്ള ചോറാണ്. ഇന്ന് ഞാൻ ചെന്ന് വിളിച്ചാൽ മാത്രമേ അപ്പുകുട്ടൻ എഴുന്നേറ്റ് വരുള്ളൂ കേട്ടോ. പക്ഷേ ഇന്ന് അവൻ നേരത്തെ എഴുന്നേറ്റ് വന്നു. ഞാൻ പറഞ്ഞില്ലേ എനിക്കും അപ്പുകുട്ടനും ഇന്നലെ ഉറക്കം ശരിയായിട്ടേ ഇല്ല. അങ്ങനെ നേരെ വിളിക്കുന്നതിന് മുമ്പേ അപ്പുകുട്ടൻ എണീറ്റ് വന്നു. അപ്പോൾ ഏട്ടന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ഞാനങ്ങ് മടക്കി എടുത്ത് വെക്കുകയാണ്. ഏട്ടൻ ദോശ കുറച്ചധികം ബാക്കി വെച്ച് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനി പാത്രം കഴുകി അങ്ങ് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ദോശയും കാര്യങ്ങളും ഒക്കെ ഞാൻ തന്നെ ഇരുന്ന് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മീൻകറിയുടെ കൂടെയാണ് കഴിച്ചത്. ഞാൻ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ മീൻകറി ഉണ്ടായതുകൊണ്ട് എല്ലാവരും മീൻകറി കൂട്ടി തന്നെ ഇന്നിനി ഇത് കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇത് അപ്പുക്കുട്ടനുള്ള ദോശയാണ് കേട്ടോ. ഞാൻ കുറച്ചധികം നെയ്യൊക്കെ ചേച്ചിട്ടുണ്ട്. അപ്പോൾ എണീറ്റ് വന്നപ്പോഴേ അമ്മ എനിക്കും വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പുക്കുട്ടൻ്റെ വൈന്ന് വിശക്കുക എന്ന് കേൾക്കുന്നത് വലിയ കാര്യമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നിറച്ച് നെയ്യ് ഒഴിച്ച് ദോശ ഇട്ടു. സാധാരണ അവന് ഞാൻ ഒരുപാട് ഇങ്ങനെ പരത്താറില്ല കേട്ടോ, നല്ല കട്ടിക്ക് നെയ്യൊഴിച്ചാണ് കൊടുക്കാറുള്ളത്. കാരണം ഒരുപാട് പരത്തിയ അവൻ വിചാരിക്കും അവൻ ഒരുപാട് ദോശ തിന്നെന്ന്. അപ്പോൾ പരത്താതെ ചെറുതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വിചാരിക്കും ഓ ഞാൻ കുഞ്ഞ് ദോശയെ തിന്നുള്ളെന്നുള്ള മനസമാധാനം കിട്ടാൻ വേണ്ടിയിട്ടോ. ഇന്ന് ഞാൻ അറിയാതെ അങ്ങ് പരത്തിപ്പോയതാണ്. പിന്നെ ബാക്കി ഇരുന്നതെല്ലാം അങ്ങ് ചുട്ട് വെച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ഏട്ടൻ ഇറങ്ങാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പുക്കുട്ടനാണെങ്കിൽ ഉറക്കപ്പിച്ചി തന്നെ നിൽക്കുക, അതുകൊണ്ട് അമ്മ എടുക്കുന്നൊക്കെ പറഞ്ഞ് കുറച്ച് നിർബന്ധമായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പുക്കുട്ടനെ എടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഏട്ടനെ ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ച് ഗേറ്റൊക്കെ പൂട്ടി കയറി വന്നു. ഇനി അപ്പുക്കുട്ടനെ പല്ലൊക്കെ തേപ്പിച്ച് മുഖമൊക്കെ കഴുകി ഈ ഉറക്കപ്പിച്ചൊക്കെ ഒന്ന് കളയിച്ചെടുക്കണം.
പല്ല് തേക്കാൻ ഓടിക്കൊണ്ടിരുന്ന അപ്പുക്കൂട്ടൻ ഇപ്പം ഈ ഇലക്ട്രിക് ബ്രഷ് ഗിഫ്റ്റായിട്ട് കിട്ടിയ പിന്നെ പല്ല് തേക്കാനൊക്കെ നൈസായിട്ട് വന്ന് നിൽക്കും കേട്ടോ. ഇതിങ്ങനെ ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് വാങ്ങില്ല കേട്ടോ. ഇതുകൊണ്ട് പല്ല് തേക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ എവിടെങ്കിലുമൊക്കെ ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട്. ഇന്നെന്തായാലും സക്സസ്ഫുള്ളായിട്ട് പല്ല് തേപ്പും മുഖം കഴുകലും എല്ലാം കഴിഞ്ഞിട്ട് ദോശ കഴിപ്പിക്കാൻ വേണ്ടി അങ്ങ് ഇരുന്ന് കേട്ടോ. ഞാൻ വിചാരിച്ചു നേരത്തെ അങ്ങ് കഴിപ്പിക്കാമെന്ന്. അതാവുമ്പോൾ ഇതെല്ലാം അങ്ങ് കഴുകി വൃത്തിയാക്കി വെക്കാമല്ലോ. കഴിഞ്ഞ ദിവസം എനിക്ക് കൊറിയർ വന്ന കാർഡ്ബോർഡാട്ടോ അത്. അത് അവനെ വെട്ടി ഒരു വീട് പോലെ സെറ്റപ്പാക്കി പെയിൻറ്റൊക്കെ അടിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ എവിടെ പോകുമ്പോഴും ഉറങ്ങുമ്പോഴും അതും കെട്ടിപ്പിടിച്ചാണ് നടക്കുന്നത്. കുറച്ച് നേരമൊക്കെ അപ്പുക്കുട്ടനെ ഞാൻ കൂട്ടിരുന്നിട്ട് ഞാൻ അടുക്കളയിൽ പണി ചെയ്യാൻ വേണ്ടി കയറിപ്പോയി കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവൻ ഒറ്റയ്ക്കിരുന്ന് ഫുഡ് വെച്ചിട്ട് അമ്മ എനിക്ക് വെള്ളം വേണമെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊണ്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അടുക്കളയിൽ പോയപ്പോഴത്തെ എൻ്റെ പുറയിൽ ഫുഡും എടുത്തുകൊണ്ട് അവിടെ നിലത്തിരുന്ന് വന്ന് കഴിക്കാൻ തുടങ്ങി. ഞാൻ അവനെ കൊണ്ട് ഒരു ദോശയും കൂടെ കഴിപ്പിച്ചെടുത്ത് കേട്ടോ. ഇന്ന് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അവൻ ഒരു രണ്ട് ദോശ കഴിച്ചു, മറ്റേ ഒരു ദോശ മാത്രമേ കഴിക്കുള്ളൂ. ഇന്ന് എന്തായാലും അവൻ രണ്ട് ദോശ കഴിച്ചു. എന്നിട്ട് നേരെ കൊണ്ടുപോയി അവന് യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മേലൊക്കെ കഴുകി കിടന്നുറങ്ങിയത്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ അവനെ കുളിപ്പിച്ചൊന്നുമില്ല. എന്നിട്ട് വേഗം അവനോട് ബെൽറ്റും ഐ ഡി കാർഡും ഒക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അത് രണ്ടും അപ്പുക്കുട്ടനാട്ടോ സൂക്ഷിച്ചു വെക്കുന്നത്. അവൻ്റെ ബെൽറ്റും അതിൻ്റെ ഐ ഡി കാർഡും അപ്പുക്കുട്ടനാണ് എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പോൾ രാവിലെ അവൻ അത് എടുത്തുകൊണ്ട് തന്നു. എന്നിട്ട് അതൊക്കെ ഇട്ട് സോക്സും ഇട്ട് മുടി ദാദ ഇങ്ങനെ തന്നെ ആട്ടോ ചീവി കൊടുക്കുന്നത്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചീവി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവനെ ഒരുക്കി ഒരു സൈഡിലോട്ട് മാറ്റി. ഇനി അപ്പുക്കുട്ടൻ്റെ സമയമാകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടാൽ മാത്രം മതി. അപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു വാഷ് ബേസിൻ്റെ ആ സമയം കളയണ്ടല്ലോ, വാഷ് ബേസിൻ്റെ അവിടെ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വൃത്തിയാക്കി ഇടാമെന്ന്. അങ്ങനെ ഞാൻ സോപ്പ് ഉപയോഗിച്ച് അതിൻ്റെ ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകിയിടുക കേട്ടോ. എൻ്റെ പഴയ ഗ്ലാസ്സിൽ നമ്മൾ ഒരുപാട് നാൾ വെള്ളം ഇങ്ങനെ തെറിക്കില്ലേ, ആ വെള്ളം ഒരു പാടായിട്ടങ്ങ് മാറും ഗ്ലാസ്സിൽ. അതുകൊണ്ട് എപ്പോഴും ഗ്ലാസ് തുടച്ചിടണം. അങ്ങനെ ഗ്ലാസ് എല്ലാം വൃത്തിയായിട്ട് തുടച്ചു മാറ്റിയിട്ട് ഞാൻ വാഷ് ബേസിനും അതിൻ്റെ കൗണ്ടർ ടോപ്പും ഒക്കെ വൃത്തിയായിട്ട് കഴുകിയിട്ട് ആ ഒരു മണി പ്ലാന്റും പിന്നെ കൈ കഴുകാനുള്ള ലിക്വിഡും ടിഷ്യൂ എടുത്തങ്ങ് വെച്ചു. മണി പ്ലാന്റ് എങ്ങനെയാണ് നടുന്നതെന്ന് വെച്ചാൽ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. നല്ല പോലെ കിളിച്ചിറങ്ങും കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ഒരുപാട് സൺലൈറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട, മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമാണ്. ഇവിടെ ഏട്ടനൊരു ചെടിയുടെ ഭ്രാന്തനായതുകൊണ്ട് തന്നെ അകത്ത് ഒരുവിധമുള്ള എല്ലാ ചെടികളും വച്ചിട്ടുണ്ട്. പക്ഷേ വെട്ടത്തിൻ്റെ കുറവ് കൊണ്ട് മണി പ്ലാന്റ് മാത്രമാണ് കേട്ടോ സക്സസ് ആയിട്ട് വളർന്നിട്ടുള്ളത്. അങ്ങനെ അത് ഈ ഒരു സൈഡ് ക്ലിയർ ചെയ്ത് വൃത്തിയാക്കി ഇട്ട് കേട്ടോ. അപ്പം ഇനി സമയം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പാത്രങ്ങളെല്ലാം കഴുകി അടുക്കളയും കൂടെ അങ്ങ് ഒതുക്കാമെന്ന്. ഒരുപാട് പാത്രങ്ങൾ കഴുകാൻ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ദിവസങ്ങളിൽ ഞാൻ അപ്പം ഉള്ളത് അപ്പോപ്പം കഴുകി വെക്കാറുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ന് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാട്ടോ കഴുകാനിട്ടത്. എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഇപ്പം വേസ്റ്റ് എല്ലാം കൂടെ ഞാൻ ഒരു മഞ്ഞടപ്പ സൈഡിൽ ഇരിക്കുന്നതാണ്ട ഇതിൻ്റെ അകത്തേക്ക് ഇടും. മറ്റേ അപ്പം ഉള്ള വേസ്റ്റ് അപ്പം തന്നെ കൊണ്ട് കളയാറുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഇന്ന് രാത്രിയിലാട്ടോ വേസ്റ്റ് കളയുന്നത്. അതുകൊണ്ട് തന്നെ പാത്രങ്ങളെല്ലാം ഇപ്പം ഇങ്ങനെയാണ് കഴുകിയെടുക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അപ്പുക്കുട്ടനാണെങ്കിൽ സ്പൈഡർമാൻ്റെ ഡ്രോയിങ് വരയ്ക്കാൻ വേണ്ടി അങ്ങ് ഇരുന്നു. കാരണം അവന് സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സമയം കൊണ്ട് ഞാൻ പാത്രങ്ങളെല്ലാം വൃത്തിയായിട്ട് അങ്ങ് കഴുകി മാറ്റി. ഈ ഒരു ഗ്രാസ് ഞാൻ ജനലിൽ വെച്ചത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ പണി നടന്നപ്പോൾ അധികം വന്ന ഗ്രാസ് ഞാൻ കട്ട് ചെയ്തെടുത്ത് ജനലിൽ വെച്ചതാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഗ്രാസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മുടെ ജനലിൻ്റെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടുക്കളയിലെ അക്ഷയ പാത്രം ഞാൻ നന്നായിട്ട് പെട്ടെന്ന് കഴുകി ഇറക്കി കേട്ടോ. ഇന്നിനി എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ഞാൻ കഴിക്കുന്ന പാത്രം മാത്രം അപ്പം തന്നെ കഴുകി മാറ്റണം, ഇനി ഈ അക്ഷയ പാത്രത്തിലൊന്നും വരരുതെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ എല്ലാം കഴുകി അവിടെ എല്ലാം തുടച്ചു. ഗ്യാസ് സ്റ്റൗ എല്ലാം ഇത്രയും നീറ്റായിട്ടിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ അപ്പം ഉള്ളത് അപ്പോപ്പം കഴുകി മാറ്റുന്നതുകൊണ്ടാണ് കേട്ടോ. ഈ ഒരു ഗ്യാസ് സ്റ്റൗ ഏതാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇത് പ്രീതിയുടെയാണ്. ആ ഒരു ടൈമിൽ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല, നന്നായിട്ട് ഓടുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഡൈനിങ് ടേബിളും കാര്യങ്ങളും എല്ലാം അങ്ങ് തുടച്ച് വൃത്തിയാക്കി ഇട്ടു. അങ്ങനെ എൻ്റെ 90% പണികൾ തീർന്നു കേട്ടോ. ഇനി പെരയ്ക്കകം ഒന്ന് തൂത്താൽ മാത്രം മതിയായിരുന്നു. അപ്പോഴത്തേനും അപ്പുക്കുട്ടന് പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് എന്ന് അവന് സോക്സ് ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഷൂവും കാര്യങ്ങളും ഒക്കെ വേഗം അങ്ങ് ഇട്ടു. ഈ ഷൂ ഇച്ചിരി ടൈറ്റ് ആയോ എന്ന് എനിക്ക് ഡൗട്ട് ഇല്ലാതില്ല കേട്ടോ. കാരണം അവൻ്റെ കാലകത്തോട്ട് കയറ്റാൻ കുറച്ച് മൽപ്പിടുത്തം പെടുത്തണം ഞങ്ങൾ രണ്ടുപേരും കൂടെ. അപ്പുക്കുട്ടൻ്റെ ഷൂ ടൈറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഉപ്പൂറ്റി ഭാഗം അകത്തോട്ട് കയറ്റാൻ കുറച്ച് മൽപ്പിടുത്തം നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ആ ഷൂ ഇടാനുള്ള നാക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബാഗൊക്കെ അപ്പുക്കുട്ടന് കൊടുത്ത് കിറ്റ് ഞാനും പിടിച്ചു.
മുറ്റത്തിൻ്റെ വീഡിയോ കാണിക്ക് ചേച്ചി എന്ന് പറയുന്ന ഒരുപാട് കമൻസ് ഞാൻ കാണുന്നുണ്ട്. എന്തായാലും ഈ ആഴ്ച തന്നെ ഞാനത് ഫുള്ള് കാണിച്ചു തരാം കേട്ടോ. മറ്റേ മണിച്ചിത്രത്താഴിൻ്റെ ശോഭന കാണിക്കുന്ന പോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ മൊത്തത്തിൽ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീടും ഈ റോഡും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു 100 മീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ, അത്ര ഇല്ലെങ്കിലേ ഉള്ളൂ, അത്രയും അടുത്താണ്. അപ്പോൾ ഇവിടുന്ന് കയറാൻ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ അപ്പക്കുട്ടനാണ് ആദ്യം കയറ്റുന്നത്, കാരണം അവൻ കുഞ്ഞായതുകൊണ്ട് അവനെ ആദ്യം കയറിയിട്ട് പോയി സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബസ്സൊക്കെ വന്ന് ബസ്സിൽ കയറ്റി വിട്ടു അപ്പക്കുട്ടനെ. അപ്പോൾ 8:30 ആയപ്പോഴത്തേനും അപ്പക്കുട്ട സ്കൂളിൽ പോയി. ഇനി എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ വൈകുന്നേരം മുറ്റം എല്ലാം തൂത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് രാവിലെ തൂക്കേണ്ടി ഒന്നും വന്നില്ല, വൃത്തിയായിട്ട് തന്നെ കിടക്കുകയാണ്. അപ്പോൾ കുറച്ചൊന്ന് ഒതുക്കാനുണ്ട്, അതൊക്കെ കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നുകിൽ ഞാനിപ്പം എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോവും, അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം നന്നായിട്ട് കിടന്ന് ഉറങ്ങാൻ പോവും. എൻ്റെ ഉറക്കമൊന്നും ബാലൻസ് ചെയ്യുന്ന ഇങ്ങനെയാണ് കേട്ടോ. ഒന്നുകിൽ ഉച്ചയ്ക്ക് ഉറങ്ങും, അല്ലെങ്കിൽ അപ്പൂനെ വിട്ടിട്ട് ഞാൻ പതച്ചും കൂടി കിടന്നുറങ്ങും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞി വ്ളോഗ്. ഇനിയിപ്പോൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.